അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന ആൽമരം മുറിച്ചു മാറ്റണമെന്ന് പരാതി നൽകിയിട്ടും അധികാരികളുടെ ഭാഗത്തുനിന്നും നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധവുമായി നാട്ടുകാർ. വർക്കല പുന്നമൂട് ജംഗ്ഷനിൽ ഓട്ടോസ്റ്റാൻഡിന് സമീപത്ത് സ്ഥിതി ചെയ്യുന്ന ആൽമരം നിലംപുത്താറായ അവസ്ഥയിൽ മരം മുറിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് പൊതുപ്രവർത്തകരും വാർഡ് കൌൺസിലറും നാട്ടുകാരും റെയിൽവേ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്ന് പൊതുപ്രവർത്തകർ പറയുന്നു. 20 വർഷത്തോളം പഴക്കമുള്ള ആൽമരമാണ് ശിഖരങ്ങൾ ഉണങ്ങി ഏതു നിമിഷവും റോഡിലേക്ക് നിലംപുത്താവുന്ന അവസ്ഥയിൽ നിൽക്കുന്നത്. ഒരു അപകടം നമ്മൾ മുന്നിൽ കണ്ടതാണ്. ഇവിടെ ഇതിനേം കാട്ടി മുമ്പ് ഒരു വർഷങ്ങൾ പഴക്കമുള്ള ഒരു ആൽ കൊറോണ സമയമായതുകൊണ്ട് ഒറ്റയ്ക്ക് വീണ്, ആ സമയത്ത് റോഡ് ട്രാഫിക് ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് ജീവൻ രക്ഷിക്കാൻ കൊറോണ എന്ന് പറയുന്ന ഒരു അപകടം ഉള്ളത് കൊണ്ട് രക്ഷപ്പെട്ടു. പക്ഷേ ഇപ്പം അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഇത്രയും അതിനെക്കാട്ടി കുറച്ചുകൂടി വലിയ മരമാണ്. കാര്യം ഇപ്പം ഇതിന് വേരോട്ടവും കാര്യങ്ങളില്ലാന്ന് കണ്ടാൽ തന്നെ അറിയാം. കാര്യം ഇലയും കാര്യങ്ങളൊന്നുമില്ല. ഇതിൻ്റെ അന്ന് ആ ആല് ശക്തമായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിയിലോട്ടുള്ള വേരോട്ടം ഇല്ലാത്തതാണ് ആ ആല് മറിയാനുള്ള കാരണം. അന്ന് കൊറോണ സമയമായതുകൊണ്ടാണ് ജീവൻ. ഇപ്പം നിരവധി 6 മണി മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ട്രെയിനുകൾ യാത്ര ചെയ്യാനുള്ള ആൾക്കാർ, അല്ലെങ്കിൽ നിരവധി ആൾക്കാർ ഇതിലെ യാത്ര ചെയ്യുന്ന വിദ്യാർത്ഥികളടക്കം പോകുന്ന ഈ ഒരു മേഖല ഒഴിച്ചുവിടാൻ പറ്റാത്ത ചന്തസമയം എപ്പോഴും ഇവിടെ തിരക്ക് കുറഞ്ഞ ഇപ്പോൾ ടൂറിസ്റ്റിൻ്റെ മേഖലയായിട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രദേശം മെയിൻ കേന്ദ്രമാണ് പുന്നമൂട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു അപകടം വന്നു കഴിഞ്ഞാൽ ഈ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം ഇതേ ഇതിൻ്റെ സമാന്തരമായി നിൽക്കുന്ന നമ്മുടെ റെയിൽവേ ഗേറ്റ്. ഇവിടെ നിന്ന് ഗേറ്റ് അടച്ചു കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് ആ പുന്നമൂട് പമ്പ് വരെ ട്രാഫിക്കാണുള്ളത്. അപ്പം ഇത്ര ബസ്സായിരിക്കും ഏറ്റവും കൂടുതൽ ഇവിടെ പാർക്ക് ചെയ്യുന്നത്. ആ ബസ്സിൻ്റെ അകത്ത് തിങ്ങി നിരങ്ങി ആ ഒരു 60 അല്ലെങ്കിൽ 50 പേരടക്കമുള്ള ആ യാത്രക്കാരുള്ള സമയത്ത് ഈ വണ്ടി പോകുന്ന സമയത്താണ് ഈ അപകടം സംഭവിക്കുന്നതെങ്കിൽ ഏറ്റവും വലിയൊരു ഒരു ജീവനായാലും അത് വിലപ്പെട്ടതാണ്. പക്ഷേ ആ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടപ്പെട്ട അധികാരികൾ വന്ന് ബന്ധപ്പെട്ട് ഇത് മുറിച്ച് മാറ്റി തരണം. കാര്യം ഒരു അപകടം ഞങ്ങൾ നേരിട്ടിട്ട് ഞങ്ങൾക്ക് അതിൻ്റെ ഭീതി മാറിയിട്ടില്ല. അപ്പോൾ ആ സമയത്ത് വീണ്ടും ഒരു അപകടമാണ് നമുക്ക് താങ്ങാനുള്ള ശക്തി ഇല്ല. അതുകൊണ്ട് ഇപ്പോൾ വേണ്ടപ്പെട്ട അധികാരികൾ വന്ന് ഇത് കണ്ട് നിർദ്ദേശം കൊടുത്ത് അത് മാറ്റി ഇത് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് മുറിച്ച് മാറ്റണം. മരത്തിലെ ശിഖരങ്ങൾക്ക് കീഴിൽ കൂടിയാണ് ഇലക്ട്രിക് ലൈനുകളും കടന്നു പോകുന്നത്. മരം റോഡിലേക്ക് നിലം പൊത്തിയാൽ വൻ ദുരന്തമാണ് ഉണ്ടാകുന്നതെന്നും നാട്ടുകാർ പറയുന്നു. എൻ്റെ പേര് പുന്നമൂട് സന്തോഷം എന്നാണ്. ഞാനിവിടുത്തെ ഒരു പൊതുപ്രവർത്തനം കുറേ വർഷങ്ങളായിട്ട് പൊതുപ്രവർത്തനമായിട്ടാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ പുന്നമൂട് ഭാഗത്ത് തന്നെ പുന്നമൂട് റെയിൽവേ ഗേറ്റിൻ്റെ സമീപത്ത് നിരവധി കടകൾ, വാഹനങ്ങൾ, പിന്നെ ടെമ്പോ സ്റ്റാൻഡ്, ഓട്ടോ സ്റ്റാൻഡ്, പിന്നെ നിരവധി ആളുകൾ യാത്ര ചെയ്യുന്ന സ്ഥലമാണ്. വിദ്യാർത്ഥികൾ സ്കൂളിൽ പോകുന്നുണ്ട്. ബസ് സ്റ്റോപ്പാണ്, ബസ് സ്റ്റോപ്പിലുള്ള സമയം. അപ്പം ഗേറ്റ്, റെയിൽവേ ഗേറ്റ് അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് വണ്ടികൾ രണ്ട് സൈഡിലും ബ്ലോക്കായി. ഇവിടെ തന്നെ കയറി ഇന്ന് പല സമയത്ത് ഞാനും കൂടെ തന്നെ സഹായിച്ചുകൊണ്ട് വണ്ടികളെ അപ്പുറത്തൊരു ഇടവഴിയുണ്ട്, ആ ഇടവഴിയെ കയറ്റി വിട്ടുകൊണ്ടൊക്കെ സഹായിക്കുന്നുണ്ട്. ഒരുപാട് ജനങ്ങളും വാഹനങ്ങളും തിരക്കുള്ള സമയമാണ്. അപ്പം ഇവിടെ ഒരു ഉണങ്ങിയ ഒരു മരം, ഒരു 10-20 വർഷത്തിന് മുമ്പ് പഴക്കമുള്ള ഒരു മരമാണ്. അപ്പോൾ ഈ മരം ഉണങ്ങി നിന്ന് ഒരു പലരിലും പരാതി, എല്ലാ രീതിക്കും പരാതി. കൗൺസിലർ ഉൾപ്പെടെ കൗൺസിലർമാർ, അതിനൊക്കെ ഇവിടുത്തെ പൊതുജനങ്ങൾ, നാട്ടുകാർ, അങ്ങനെ പല രീതിക്കുള്ള ആൾക്കാർ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും പരാതി കൊടുത്തിട്ടും ഇവർ ഇത്രയും നാളായിട്ട് ഒന്ന് നോക്കുകയോ ഈ മരം മുറിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതുമൂലം ഇതിനു മുമ്പൊരു മരം മുന്നോട്ട് ഒടിഞ്ഞു വീണ്, അത് കോവിഡ് സമയമായതുകൊണ്ട് ആർക്കും വലിയ ജീവന് ഭീഷണി ഉണ്ടായില്ല, ആരും മരിച്ചില്ല, ആരുടെ പുറത്തുള്ള വീണില്ല. അപ്പോൾ അതുപോലെ ആയിരിക്കത്തില്ല ഇത്. ആ സമയത്ത് ജനങ്ങൾ വെളിയിലിറങ്ങാൻ സമയമായിരുന്നു. അപ്പോൾ ഈ ഇപ്പോഴത്തെ സമയത്ത് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് വലിയ നമുക്ക് ഈ പറഞ്ഞിട്ടൊന്ന് ചെയ്യാതിരുന്നാൽ സർക്കാരിനും അതിനൊക്കെ തന്നെ വേണ്ട ഈ എല്ലാ അധികാരികൾക്കും അതൊരു ചോദ്യചിഹ്നമായിട്ട് മാറും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ മരം ഇവിടെ നിന്ന് മുറിച്ച് മാറ്റി തന്നെ വേണം. HP News വർക്കല. Pearl Palace Premium Luxury 4-star Hotel and Club Lounge Mamam Attingal. Multi-cuisine restaurant, conference hall, mini conference hall, lecture rooms, car parking, rooftop restaurant and function area, AC restaurant, executive rooms, banquet hall which can afford nearly 300 to 500 people, special facilities for wedding, birthday, get-together celebrations and boardrooms. Pearl Palace Premium Luxury 4-star Hotel and Club Lounge Mamam Attingal.